ജ്യൂജീസ് ഫേവറേറ്റ് വേൾഡിന്റെ വചന കേൾവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രതിദിന വിശുദ്ധ വേദ പുസ്തക വായന 756 ദിവസം യിരെമ്യ പ്രവാചകന്റെ പുസ്തകം 13 അധ്യായം. യഹോവ എന്നോട്, നീ ചെന്ന് ഒരു ചണനൂൽക്കച്ച വാങ്ങി നിന്റെ അരയ്ക്ക് കെട്ടുക, അതിനെ വെള്ളത്തിൽ ഇടരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ യഹോവയുടെ കൽപ്പന പ്രകാരം ഒരു കച്ച വാങ്ങി അരയ്ക്കു കെട്ടി. യഹോവയുടെ അരുളപ്പാട് രണ്ടാം പ്രാവശ്യം എനിക്കുണ്ടായതെന്തെന്നാൽ, നീ വാങ്ങി അരയ്ക്കു കെട്ടിയ കച്ച എടുത്ത് പുറപ്പെട്ട് ഫ്രാത്തിനരികത്ത് ചെന്ന് അവിടെ ഒരു പാറയുടെ വിള്ളലിൽ ഒളിച്ചു വയ്ക്കുക. യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെന്ന് അത് ഫ്രാത്തിനരികെ ഒളിച്ചു വച്ചു. ഏറിയ നാൾ കഴിഞ്ഞ ശേഷം യഹോവ എന്നോട്, നീ പുറപ്പെട്ട് ഫ്രാത്തിനരികെ ചെന്ന് അവിടെ ഒളിച്ചു വയ്ക്കാൻ നിന്നോട് കൽപ്പിച്ച കച്ച എടുത്തുകൊള്ളുക എന്നരുളി ചെയ്തു. അങ്ങനെ ഞാൻ ഫ്രാത്തിനരികെ ചെന്ന് ഒളിച്ചു വച്ചിരുന്ന സ്ഥലത്തു നിന്ന് കച്ച മാന്തി എടുത്തു. എന്നാൽ കച്ച കേടുപിടിച്ച് ഒന്നിനും കൊള്ളരുതാതെ ആയിരുന്നു. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇങ്ങനെ ഞാൻ യഹൂദായുടെ ഗർവവും യെരുശലേമിന്റെ മഹാഗർവവും കെടുത്തുകളയും. എന്റെ വചനം കേൾപ്പാൻ മനസ്സില്ലാതെ ഹൃദയത്തിന്റെ ശാഠ്യം പോലെ നടക്കുകയും അന്യദേവന്മാരെ സേവിച്ച് നമസ്കരിക്കേണ്ടതിന് അവരോട് ചേരുകയും ചെയ്യുന്ന ഈ ദുഷ്ടജനം ഒന്നിനും കൊള്ളരുതാത്ത ഈ കച്ച പോലെ ആയിത്തീരും. കച്ച ഒരു മനുഷ്യന്റെ അരയോട് പറ്റിയിരിക്കുന്നത് പോലെ ഞാൻ ഇസ്രായേൽ ഗൃഹത്തെ മുഴുവനും യഹൂദ ഗൃഹത്തെ മുഴുവനും എനിക്ക് ജനവും കീർത്തിയും പ്രശംസയും അലങ്കാരവും ആകേണ്ടതിന് എന്നോട് പറ്റിയിരിക്കുമാറാക്കി. അവർക്കോ അനുസരിപ്പാൻ മനസ്സായില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത്, എല്ലാ തുരുത്തിയിലും വീഞ്ഞു നിറയുമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. എല്ലാ തുരുത്തിയിലും വീഞ്ഞു നിറയുമെന്ന് ഞങ്ങൾ അറിയുന്നില്ലയോ എന്ന് അവർ നിന്നോട് ചോദിക്കും. അതിന് നീ അവരോട് പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ ദേശത്തിലെ സർവനിവാസികളെയും ദാവീദിന്റെ സിംഹാസനത്തിലിരിക്കുന്ന രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും യെരുശലേമിലെ സർവനിവാസികളെയും ഞാൻ ലഹരി കൊണ്ട് നിറയ്ക്കും. ഞാൻ അവരെ അന്യോന്യവും പിതാക്കന്മാരെയും പുത്രന്മാരെയും തമ്മിലും മുട്ടി നശിക്കുമാറാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അവരെ നശിപ്പിക്കുകയല്ലാതെ ഞാൻ അവരോട് കനിവോ ക്ഷമയോ കരുണയോ കാണിക്കയില്ല. നിങ്ങൾ കേൾപ്പിൻ, ചെവി തരുവിൻ, ഗർവിക്കരുത്, യഹോവയല്ലോ അരുളി ചെയ്യുന്നത്. ഇരുട്ടാകുന്നതിനും നിങ്ങളുടെ കാൽ അന്ധകാര പർവ്വതങ്ങളിൽ ഇടറിപ്പോകുന്നതിനും മുൻപേ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് ബഹുമാനം കൊടുപ്പിൻ. അല്ലെങ്കിൽ നിങ്ങൾ പ്രകാശത്തിന് കാത്തിരിക്കെ അവൻ അന്ധതമസും കൂരിരുട്ടും വരുത്തും. നിങ്ങൾ കേട്ടനുസരിക്കയില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഗർവം നിമിത്തം രഹസ്യത്തിൽ കരയും. യഹോവയുടെ ആട്ടിൻകൂട്ടത്തെ പിടിച്ചു കൊണ്ടുപോയിരിക്കയാൽ ഞാൻ ഏറ്റവും കരഞ്ഞ് കണ്ണുനീരൊഴുക്കും. നീ രാജാവിനോടും രാജമാതാവിനോടും താഴെ ഇറങ്ങിയിരിപ്പിൻ. നിങ്ങളുടെ ചൂഢാമണിയായ ഭംഗിയുള്ള കിരീടം നിലത്തു വീണിരിക്കുന്നു എന്ന് പറക. തെക്കുള്ള പട്ടണങ്ങൾ അടയ്ക്കപ്പെട്ടിരിക്കുന്നു, തുറപ്പാൻ ആരുമില്ല. യഹൂദായെ മുഴുവനും പിടിച്ചു കൊണ്ടുപോയി, അശേഷം പിടിച്ചു കൊണ്ടുപോയി. നീ തല പൊക്കി വടക്കു നിന്ന് വരുന്നവരെ നോക്കുക. നിനക്ക് നൽകിയിരുന്ന കൂട്ടം, നിന്റെ മനോഹരമായ ആട്ടിൻകൂട്ടം എവിടെ? നിനക്ക് സഖികളായിരിക്കാൻ നീ തന്നെ ശീലിപ്പിച്ചവരെ അവൻ നിനക്ക് തലവന്മാരായി നിയമിച്ചിരിക്കുന്നു. എങ്കിൽ നീ എന്തു പറയും? നോവു കിട്ടിയ സ്ത്രീയെ പോലെ നിനക്ക് വേദന പിടിക്കുകയില്ലയോ? ഇങ്ങനെ എനിക്ക് ഭവിപ്പാൻ സംഗതി എന്ത് എന്ന് നീ ഹൃദയത്തിൽ ചോദിക്കുന്നുവെങ്കിൽ, നിന്റെ അകൃത്യ ബഹുത്വം നിമിത്തം നിന്റെ വസ്ത്രത്തിന്റെ വിളമ്പു നീങ്ങിയും നിന്റെ കുതികാലിന് അപമാനമെന്നും ഇരിക്കുന്നു. കുശ്യന് തന്റെ തൊക്കും പുള്ളിപ്പുലിക്ക് തന്റെ പുള്ളിയും മാറ്റുവാൻ കഴിയുമോ? എന്നാൽ ദോഷം ചെയ്യുവാൻ ശീലിച്ചിരിക്കുന്ന നിങ്ങൾക്കും നന്മ ചെയ്യുവാൻ കഴിയും. ആകയാൽ ഞാൻ അവരെ മരുഭൂമിയിലെ കാറ്റത്ത് പാറിപ്പോകുന്ന താളടി പോലെ ചിതറിച്ചു കളയും. നീ എന്നെ മറന്ന വ്യാജത്തിൽ ആശ്രയിച്ചിരിക്ക കൊണ്ട് ഇത് നിന്റെ ഓഹരിയും ഞാൻ നിനക്ക് അളന്നു തന്ന അംശവുമാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് ഞാനും നിന്റെ നഗ്നത പ്രത്യക്ഷമാകേണ്ടതിന് നിന്റെ വസ്ത്രത്തിന്റെ വിളമ്പ് നിന്റെ മുഖത്തിനു മീതെ പൊക്കിവെക്കും. നിന്റെ വ്യഭിചാരം, മതഗർജനം, വേശ്യാവൃത്തിയുടെ വഷളത്വം എന്നീ മ്ലേച്ഛതകളെ ഞാൻ വയലുകളിലെ കുന്നുകളിന്മേൽ കണ്ടിരിക്കുന്നു. യെരുശലേമേ, നിനക്ക് അയ്യോ കഷ്ടം! നിർമ്മലമായിരിക്കാൻ നിനക്ക് മനസ്സില്ല. ഇങ്ങനെ ഇനി എത്രത്തോളം?